അജ്മാലിൽ നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ സ്കൂളിലെ അധ്യാപികയ്ക്ക് അവസരം കിട്ടിയ സന്തോഷത്തിലാണ് കോട്ടക്കൽ സേക്രഡ് ഹാർട്ട് സ്കൂൾ അധികൃതർ. ഒതുക്കുങ്ങൽ സ്വദേശിയായ സുമയ്യ ബീഗമാണ് ഫെസ്റ്റിന്റെ ഭാഗമാകാൻ പോകുന്നത്. ജനുവരി 25 അജ്മാൻ ഹാബിറ്റഡ് സ്കൂളിൽ നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിൽ അധ്യാപികയായ സുമയ്യ ബീഗവും ഉണ്ടാകും. കേരളത്തെ പ്രതിനിധീകരിച്ച് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക അധ്യാപികയാണ് സുമയ്യ. ഇത് ആദ്യമായിട്ടാണ് ഈ വർഷം ഞാൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനൊരു ഡിജിറ്റൽ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം അവർ സൈബർ സ്ക്വയറിൽ നിന്ന് തന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ കണ്ടക്ട് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. കുറച്ച് വേറെ സ്കൂളുകളിൽ പോയി ഞങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു ഇവൻ്റാണ് ഇപ്പോൾ ഹാബിറ്റ് സ്കൂളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയും എത്രയോ 8 വർഷത്തോളമായും തോന്നുന്നു അവിടെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് തിരുത്തലുകൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വരുമ്പോൾ കൊണ്ടുവരാനുണ്ടാവും. അപ്പോൾ ഐ ഹോപ്പ് അവിടുന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അത് ഇവിടുത്തെ കുട്ടികൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഡിജിറ്റൽ ഫെസ്റ്റിൽ നിന്നും അടുത്തിറങ്ങിയ കാര്യങ്ങൾ സ്കൂളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സുമയ്യ ബീഗത്തിനുള്ളത്. തങ്ങളുടെ സ്കൂളിലെ അധ്യാപികയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായതിൽ സന്തോഷത്തിലാണ് സേക്രഡ് ഹാർട്ട് സ്കൂൾ അധികൃതർ. സേക്രഡ് ഹാർട്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എത്രയും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫ് മിസ് സുമയ്യ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കുന്ന അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി. അത് നമുക്ക് സ്കൂളിന് അഭിമാനമാണ്, സന്തോഷമാണ്. ടീച്ചർ എന്ന രീതിയിൽ സുമയ്യ മിസ്സിന് കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ പോവുകയാണ്. അതിനൊക്കെ ഒരു സാധ്യത ഞങ്ങൾക്ക് ഒരുക്കി തന്നത്, ഞങ്ങൾ ഈ വർഷം മുതൽ കോവിഡിൻ്റെ ശേഷം നമ്മൾ കോഡിംഗ് ക്ലാസ്സുകൾ തുടങ്ങി സൈബർ സ്ക്വയറിനോടും എഡ്യൂക്കേറ്റേഴ്സിനോടും ചേർന്നിട്ട് ഇക്കാലം അത്രയും അവർ നമുക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകിയിരുന്നു. നമ്മുടെ ഫസ്റ്റ് എഡിഷൻ ഒരു ഡിജിറ്റൽ ഫെസ്റ്റ് January 5 ഇവിടെ നടത്തി. ഞാൻ അറിഞ്ഞതനുസരിച്ച് ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻ, ആദ്യത്തെ ഡിജിറ്റൽ ഫെസ്റ്റിന് ഏറ്റവും അധികം പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു സ്കൂളായിരുന്നു നമ്മുടേത്. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സുമയ്യ മിസ്സാണ്. കുട്ടികളുടെ ആ പഴയ ഒരു ചിന്താഗതി, അതായത് കമ്പ്യൂട്ടർ MS Excel വേർഡ് പവർ പോയിൻ്റ് അത്രയും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്ത് കുട്ടികൾ വളരെ ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രോജക്റ്റുകൾ ചെയ്യാനും തുടങ്ങി. സൈബർ സ്ക്വയർ സംഘടിപ്പിച്ച ഡിജിറ്റൽ ഫെസ്റ്റുകളാണ് അധ്യാപികയായ സുമയ്യയ്ക്ക് ഇങ്ങനെയൊരു അവസരം ഒരുക്കിയത്. സംഘടിപ്പിച്ച പ്രൊജക്ടുകളിലെല്ലാം സുമയ്യ സജീവ സാന്നിധ്യമായിരുന്നുവെന്ന് സൈബർ സ്ക്വയർ അധികൃതർ പറഞ്ഞു. നമ്മുടെ പൊതുവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്കൂളുകളിൽ വളരെ കുറച്ചും കൂടി നല്ല ഒരു രീതിയിൽ ഡിജിറ്റൽ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും അതേപോലെ നന്നായിട്ട് ഇപ്പോൾ സിസ്റ്റർ ഏതൊരു കാര്യത്തിനും ഇന്ന് പ്രത്യേകിച്ച് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ മുൻകൈ എടുക്കുന്ന ഒരു സിസ്റ്ററാണ് ഇവിടുത്തെ ഒരു പ്രിൻസിപ്പളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും വളരെ ഈ സൈബർ സ്ക്വയറിനെ അവിടുത്തെ ടീച്ചർമാരെ ഒരു വിശ്വാസത്തിലെടുത്ത് സിസ്റ്റർ മുന്നോട്ട് പോയി. പക്ഷെ അത് നമുക്ക് നന്നായിട്ട് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഫസ്റ്റ് ഡിജിറ്റൽ ഫെസ്റ്റിൽ 89 പേര് പങ്കെടുത്തു. അത് വലിയൊരു നേട്ടമാണ്. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് നമ്മുടെ സുമയ്യ മിസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പുതിയൊരു നല്ലൊരു അനുഭവമായിരിക്കും. അതിനൊരു അവസരം സൈബർ സ്കോറിന് കൊടുക്കാൻ പറ്റി, മാത്രമല്ല അത് കിട്ടിയത് അവർ ഈ സെക്രഡ് സ്കൂളിലെ ടീച്ചറായതുകൊണ്ടാണ്, അവരെ സപ്പോർട്ടുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് ഇവിടെ. ഈ പറയുന്ന പോലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ഉള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റുകളെല്ലാം കണ്ടിട്ട് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ആ ഒരു ഭാഗ്യം സേക്രഡ് ഹാർട്ടിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റുകൾ ഈ കുട്ടികളിലേക്ക് എത്താൻ, അതാണ് നമ്മൾ എന്താ വെച്ചാൽ ഒരു മെൻറ്ററെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ സുമയ്യ അടക്കമുള്ള 3-4 മെൻറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ അവിടെ നടക്കുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്. ആ സ്കൂളിൽ മാത്രമല്ല, ഇവരൊക്കെ ജഡ്ജസ്സായിട്ടും ബാക്കിയുള്ള സ്കൂളുകളൊക്കെ ഇപ്പോൾ സഹോദയയിലും ഒക്കെ സിസ്റ്ററൊക്കെ നിറസാന്നിധ്യമാണ്. അപ്പോൾ എല്ലാവർക്കും അത്, ബാക്കിയുള്ള സ്കൂളുകൾക്കും അതൊരു ഗുണകരമാവട്ടെ. ഈ ഇവിടുത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പകരാൻ അവർക്ക് പറ്റും. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഫെസ്റ്റിന്റെ ഭാഗമാകുന്നത്. അതിൽ സേക്രഡ് ഹാർട്ടിനും ഒപ്പം സ്കൂളിലെ അധ്യാപികയ്ക്കും വലിയ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. സുന്ദര നിമിഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ ഒരിടം. കേക്ക് സ്റ്റുഡിയോ, കേക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി. വെറൈറ്റീസ് ഓഫ് കേക്സ്, പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത, സ്റ്റിക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം. ആഘോഷ ദിനങ്ങൾ വേറിട്ടതാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാൾ. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം. കേക്ക് സ്റ്റുഡിയോ, കേക്സ് ആൻഡ് കഫേ, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.